ഹലോ നമസ്കാരം, എൻ്റെ പേര് സന്ധ്യ. ഞാൻ ഈ ചാനലിൽ എളുപ്പത്തിൽ വേഗത്തിൽ ചെയ്യാവുന്ന ഇന്ത്യൻ റെസിപ്പീസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ റെസിപ്പിയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ജവ്വരിസി ഊത്തപ്പമാണ്. ഇതൊരു നല്ല വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷൻ ആണ്. വേഗം തന്നെ ഉണ്ടാക്കാം, കുറച്ച് ഇൻഗ്രീഡിയൻസേ ആവശ്യമുള്ളൂ. ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ദയവായി ചെക്ക് ചെയ്യുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ അടിക്കാനും മറക്കരുത്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. ഊത്തപ്പം ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ പറയാം. പച്ചരി കഴുകി വൃത്തിയാക്കി വെള്ളത്തിൽ ഒരു മണിക്കൂർ നേരം കുതിർത്തി വെച്ചിരിക്കുന്നതാണ് ഇത്. അതേപോലെ തന്നെ ജവ്വരിസി അല്ലെങ്കിൽ സാബുനരി, സാഗു ഇംഗ്ലീഷിൽ, സാബുദാന ഹിന്ദിയിൽ, അത് ഇതേപോലെ കഴുകി വൃത്തിയാക്കി ഒരു മണിക്കൂർ നേരം വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ട്. പച്ചമുളകും ഇഞ്ചിയും ഒരു ടേബിൾ സ്പൂൺ വെള്ളവും ചേർത്ത് മിക്സിയിൽ അടിച്ചെടുത്തതാണിത്. സവാള അരിഞ്ഞത്, മല്ലിയില അരിഞ്ഞത്, കുറച്ച് തൈര്, ആവശ്യത്തിന് ഉപ്പും, പിന്നെ ഊത്തപ്പം ഉണ്ടാക്കാനുള്ള നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഡിഷിന് ആവശ്യമുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഡിഷ് ഉണ്ടാക്കി തുടങ്ങാം. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അരി ഒന്ന് ഡ്രെയിൻ ചെയ്തെടുക്കാം. അപ്പോൾ അരിപ്പയിൽ ഞാനിതിങ്ങനെ അരിച്ചെടുത്തിട്ടുണ്ട് വെള്ളമൊക്കെ. ഇത് നമുക്കൊരു മിക്സിയിലേക്ക് മാറ്റിയിട്ട് കുറച്ച് തരിതരിപ്പായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിത് അരച്ചിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഞാൻ അരി നന്നായിട്ട് കുറച്ച് തരിതരിപ്പായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്, അതിലേക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്തിട്ടാണ് ഞാൻ അരച്ചത്. ഇനി നമുക്ക് ഈ സാബുനരി അല്ലെങ്കിൽ ജവ്വരിസി ഞാനിവിടെ ഒരു അരിപ്പയിൽ ഡ്രെയിൻ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ സാബുനരിയും കൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഇനി ഇത് നന്നായിട്ട് ഒരു ഫൈൻ പേസ്റ്റ് ആവുന്ന വരെ അരച്ചെടുക്കാം. മാവ് നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് തൈര്, പച്ചമുളക്, ഇഞ്ചി അരച്ചത്. പച്ചമുളകിൻ്റെ എണ്ണം നിങ്ങളുടെ എരിവിൻ്റെ ലെവൽ പോലെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ നമ്മുടെ സവാളയും മല്ലിയും. ഇത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർക്കാം. അപ്പൊ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് ഈ മാവ് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കട്ടി കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് ഇത് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് കറക്റ്റാണ്. അത് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് നീങ്ങാം. എൻ്റെ ചാനലിൽ വേറെയും കുറേ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസ് ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ദയവായി ചെക്ക് ചെയ്തിട്ട് കണ്ടു നോക്കുക. അടുപ്പത്ത് ഒരു ദോശക്കല്ല് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് എണ്ണ തേച്ച് ഗ്രീസ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ മാവ് നന്നായിട്ടൊന്ന് ഇളക്കുക. ഓരോ പ്രാവശ്യം ഊത്തപ്പം ഒഴിക്കുമ്പോഴും ഇളക്കാൻ മറക്കരുത്. നന്നായിട്ട് ഇളക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു വെക്കുക. അതിന് ചുറ്റും എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ഒഴിക്കും. ഞാൻ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഇനി ഇതൊരു മൂടിയിട്ട് അടച്ചു വെച്ചിട്ട് സാധാരണ നമ്മൾ ഊത്തപ്പം ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ ഇതൊന്ന് കുക്കായിട്ടുണ്ട്. അപ്പൊ ഇതൊന്ന് മറച്ചിടാം. അപ്പൊ
മറ്റേ സൈഡിൽ നിന്നും കൂടെ കുത്തായി കഴിഞ്ഞാൽ നമുക്ക് ഇത് എടുക്കാം. മറിച്ചിടണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ വേണ്ട. ഞാൻ യൂഷ്വലി എന്റെ ഉത്തപ്പം മറിച്ചിടാറുണ്ട്, അതുകൊണ്ട് ഞാൻ മറിച്ചിട്ടുണ്ടേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അത് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ തന്നെ സെർവ് ചെയ്യും. ഉത്തപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പൊ ജവ്വരിസി ഉത്തപ്പം വളരെ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് തേങ്ങാ ചട്നിയുടെ കൂടെയോ അല്ലെങ്കിൽ ചട്നിപ്പൊടിയുടെ കൂടെയൊക്കെ സെർവ് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമന്റ് സെക്ഷനിൽ അറിയിക്കുക. അടുത്ത പ്രാവശ്യം പുതിയ റെസിപ്പിയുമായി വരുന്നവരെ ബൈ ബൈ.